നമസ്കാരം. മന്ത്രി ജി ആർ അനിലും വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗിരിലാലും തമ്മിൽ വാക്കുതർക്കം നടന്നതിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു കുടുംബക്കേസിൽ ഇടപെടാനായി ഇൻസ്പെക്ടറെ വിളിച്ചപ്പോഴാണ് തർക്കമുണ്ടായത്. ന്യായമായ കാര്യങ്ങൾ ചെയ്യാമെന്ന ഇൻസ്പെക്ടറുടെ മറുപടിയാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയതും വിവാദമായിരുന്നു. ഗിരിലാലിനെ വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഓഗസ്റ്റ് 22 രാത്രിയാണ് ഭക്ഷ്യമന്ത്രിയും നെടുമങ്ങാട് MLA ജി ആർ അനിൽ വട്ടപ്പാറ SHO ഗിരിലാലിനെ വിധിക്കുന്നത്. രണ്ടാം ഭർത്താവ് 11 വയസ്സുകാരനായ മകനെ ഉപദ്രവിക്കുന്നുവെന്ന ആ വീട്ടുടമയുടെ പരാതിയിൽ നടപടി വേണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. പിന്നാലെ പെട്ടെന്ന് മന്ത്രിയും ഇൻസ്പെക്ടറും തമ്മിൽ പൊഴിഞ്ഞ വാക്കേറ്റമായിരുന്നു. മന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പരാതി അറിയിച്ചു. തിരുവനന്തപുരം റൂറൽ SP ഗിരിലാലിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വകാര്യ ചാനലുകളിൽ നടന്ന ചർച്ചകളിലെ വൈരുദ്ധ്യമാണ്. 24 ന്യൂസ് ചാനലിലും ഏഷ്യാനെറ്റ് ന്യൂസിലുമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ചർച്ചകൾ നടന്നിരിക്കുന്നത്. 24 ന്യൂസിലെ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. മന്ത്രി ജി ആർ അനിലിനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ വർത്തമാനം പ്രേക്ഷകർന്ന് കേട്ടതാണ്. രണ്ടാം ഭർത്താവ് ഉപദ്രവം സഹിക്കാൻ വയ്യുന്ന യുവതിയുടെ പരാതിയിലാണ് ഏതോ ന്യായം നോക്കി കാര്യങ്ങൾ ചെയ്തോളാം എന്നൊരു CI ഒരു മന്ത്രിയോട് കയർക്കുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയോട് പോലീസിന്റെ വർത്തമാനം ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരനോട് ഈ മൃദുഭാവേ ദൃഢകൃത്യ സംഘം ഏതളവിൽ സംസാരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ശബ്ദരേഖ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നുകൂടി കേൾക്കണം. അതിനുശേഷം ഈ പരാതിക്കാരി നെടുമങ്ങാട് MLA കൂടിയ മന്ത്രിയിലേക്ക് സഹായത്തിലേക്ക് വിളിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്, അതും പ്രേക്ഷകർ അറിയണം. ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ പങ്കെടുത്തവർ ഇവരൊക്കെയാണ്: ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ, സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ്, മുൻ SP സഖറിയ ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. ഇടപെടാൻ ശ്രമിച്ചത് മന്ത്രിയാണ്. മന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമായാൽ പിന്നെ ഉടനടി സ്ഥലം മാറ്റാം. ഈ മന്ത്രി എന്തിനാ പ്രകോപിതനായെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മന്ത്രിയുടെ ജോലിയല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത്. ആ സാഹചര്യം അന്വേഷിക്കുന്നത് മന്ത്രിയുടെ പണിയല്ല. മന്ത്രിക്ക് ഇത്രത്തോളം അത് ഒരു ധാർഷ്ട്യ അഭാവമോ ആവായിരിക്കാം അതാ കണ്ടുപഠിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ നാട്ടിൽ അവർ രാജാക്കന്മാരായിട്ട് പെരുമാറുകയല്ലേ. അതായത് ഇവിടെ അഷ്ടിക്ക് വകയില്ലാത്ത നാട്ടിൽ 18-20 കാർകൊണ്ട് അകമ്പടിയോടുകൂടിയാണ് ഒരാൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കാം, കാരണം അയാളെ വെടിവെച്ചൊല്ലാനൊക്കെ ആളുണ്ട്. നേരെ മറിച്ച് ഇവരെയൊക്കെ ആർക്ക് വേണം അധികാര ഗർവ് കാണിക്കാൻ വേണ്ടി വൃത്തികേട്, അത് കണ്ടു പഠിച്ചതായിരിക്കാം മന്ത്രി ശ്രീ അനിൽകുമാർ എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ശരി, വളരെ മോശമായിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള പെരുമാറ്റം. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അത് നമ്മുടെ വീട്ടുജോലിക്കാരല്ല അവർ, അതൊന്ന് മനസ്സിലാക്കണം. അവർ സർക്കാർ, അവർക്കും ആർജ്ജവുമൊക്കെ ഉള്ളതാണ്. ഞാൻ കുറേ നാൾ കൂടി ഒരുമാതിരി ഭേദപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ കണ്ടു കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. സംഭവത്തിന് ആസ്പദമായ ശബ്ദശകലം കൂടി നമുക്ക് കേട്ടിട്ട് വരാം. സ്ത്രീ വന്ന് ഒരു പീഡിപ്പിച്ച കാര്യമാണ് പറഞ്ഞത്, ന്യായം നോക്കുന്ന എന്താ അർത്ഥം? സ്ത്രീ വന്ന് അയാളെ മകളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയം രണ്ടാം ഭർത്താവിന്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു പറയാൻ അർത്ഥം എന്താണ്? സാർ ഏതെങ്കിലും ഓട്ടർ വന്ന് പറയുമ്പോഴത്തേക്ക് പറയണ സാർ പറയണ കേട്ടോണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ നിൽക്കണമെന്നല്ല, ഞാൻ ചെയ്തില്ല.